ഒരു കാര്യം കെ സുധാകരൻ മനസ്സിലാക്കണമായിരുന്നു അദ്ദേഹം പിണറായി വിജയനെ നിശ്ചിതമായി വിമർശിക്കുമ്പോൾ ആത്മപരിശോധന നടത്തുന്നത് നല്ലതാണ് താനൊരു എന്ന രീതിയിൽ മെച്ചമായിരുന്നു എന്ന ചോദ്യമാണ് സ്വയം അലട്ടുന്നത് പിണറായി വിജയൻ ഒരിക്കൽ പോലും താനൊരു പരാജയമാണെന്ന് പറഞ്ഞിട്ടില്ല കാരണം അങ്ങനെ അല്ലാത്തതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ജനങ്ങളുടെ ഉത്തരവാദിത്വം അതുപോലെ തന്നെ നിറവേറ്റിയിട്ടുമുണ്ട് പക്ഷേ കെ സുധാകരനെ ജയിപ്പിച്ച ആളുകളോട് ഇപ്പോൾ അവരുടെ ഈ ജയം വെറുതെ വെറുതെയായിപ്പോയി അത് പോയി എന്നൊക്കെ തുറന്ന് സമ്മതിക്കാൻ കാണിക്കുന്ന ആ ഒരു മനോധർമ്മമുണ്ടല്ലോ അത് സത്യത്തിൽ അംഗീകരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് സുധാകരൻ്റെ മനസ്സിൽ നിന്നും പച്ചയായി വരുന്ന സത്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ് അവയെല്ലാം എന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് പതിനെട്ട് എം പിമാർ വെറുതെ വേലയും കൂലിയും ഇല്ലാതെ അവിടെ പോയി ഇരിക്കുകയാണെന്ന് കെ സുധാകരൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞു വന്നത് വെറുതെയല്ല ആ പതിനെട്ട് പേരിൽ ശശി തരൂർ ഇല്ലയോ എന്നുള്ള ചോദ്യവുമുണ്ട് കാരണം യു ഡി എഫിൽ പത്തൊമ്പത് എം പിമാരാണല്ലോ കേരളത്തിൽ നിന്നും ജയിച്ചു പോയത് ശശി തരൂറിനെ സുധാകരൻ മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ എന്നും പലരും ചോദിക്കുന്നുണ്ട് കാരണം ശശി തരൂർ ഒരിക്കലും തൻറെ വിജയത്തെക്കുറിച്ച് അത് കേരളീയരുടെ വിജയമാണെന്നോ അത് തിരുവനന്തപുരത്തുകാരുടെ വിജയമാണെന്നോ ഒന്നുമല്ല അദ്ദേഹം ദേശീയ പ്രശ്നങ്ങളെക്കുറിച്ച് പലപ്പോഴും ആഴത്തിൽ പഠിച്ച് ആ വിഷയങ്ങളെക്കുറിച്ച് റിസേർച്ച് നടത്തി തന്നെയാണ് ദേശീയ തലത്തിൽ അവതരിപ്പിക്കുന്നത് മാത്രമല്ല പല ഭാഷകളും ശക്തമായി വൈവിധ്യത്തോടു കൂടി സംസാരിക്കാൻ കഴിവുള്ള ആ മനുഷ്യരെക്കുറിച്ച് തേജോധം ചെയ്യാനും ആ ഒന്നുമല്ല എന്ന് പറയാനും ഒക്കെ വെമ്പിയ പല നേതാക്കളും ഉണ്ടല്ലോ അവരൊക്കെ എവിടെയാണ് അവരൊന്നും വിചാരിച്ചാൽ കഴിയാത്തരത്ര ജനസമ്മതി ശശി തരൂർ ഈ കണ്ട കാലം അത്രയും കൊണ്ട് ആർജിച്ചെടുത്തു അതിനെ അസൂഖിയോടെ നോക്കിയിട്ട് കാര്യമില്ല അതിനെ അംഗീകരിക്കാനും ബഹുമാനിക്കാനുമാണ് നേതാക്കൾ പഠിക്കേണ്ടത് അല്ലാതെ ജനങ്ങൾ കൊടുത്ത ഈ വിധിയെക്കുറിച്ച് ഒരു രീതിയിൽ ഗസ്റ്റ് ആർട്ടിസ്റ്റാണെന്നും അദ്ദേഹത്തിനെ കോൺഗ്രസുകാർക്ക് ആവശ്യമില്ലെന്നും ഒക്കെ പറയുകയല്ല വേണ്ടത് അങ്ങനെ പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ശശി തരൂർ അടുത്ത തവണയും ലോക്സഭയിൽ ജയിക്കാനുള്ള സാധ്യത കൂടിക്കൂടി വരികയാണ് എന്നത് തന്നെയാണ് മൂന്ന് ദിവസം മുമ്പ് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരൻ മാധ്യമങ്ങളോട് ചോദിച്ച ആ ചോദ്യമുണ്ട് കണ്ണൂർ ഡി ഓഫീസിൽ മാർട്ടിൻ ജോർജിൻ്റെ സാന്നിധ്യത്തിൽ ചോദിച്ച ആ ചോദ്യം ഞങ്ങൾ പതിനെട്ട് എം പിമാർ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഒരു കാര്യം ചെയ്യ് നമുക്കവിടെ കിളയ്ക്കാം ഞാൻ തീ കാണിച്ചു തരാം ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംസാരം ഒരു കാര്യം കെ സുധാകരൻ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു പാർലമെൻ്ററി രാഷ്ട്രീയത്തിനകത്ത് ഒരു തികഞ്ഞ പരാജയമാണ് താനെന്ന് ജനങ്ങളോട് വിളിച്ചു പറഞ്ഞതിൽ എല്ലാവർക്കും നന്ദിയുണ്ട് പ്രത്യേകിച്ചും സി പി എമ്മുകാർക്ക് കാരണം സി പി എമ്മിൻ്റെ ഒരു നേതാവും പാർലമെൻറ്റിലേക്ക് ഇലക്ട് ചെയ്യപ്പെടുന്നത് ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കാൻ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ രീതിയിലുള്ള ദുരിത പ്രശ്നങ്ങളിലും അവർ ഇടപെടുന്നുണ്ട് അതിനെക്കുറിച്ച് പരിഹസിച്ച് പറയുന്നവർ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇവരൊക്കെ ഇതിൻ്റെ പത്തിലൊന്നെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് കെ സുധാകരൻ അധികാരം കിട്ടിയതിനു ശേഷം പിന്നീട് അങ്ങോട്ട് ഒരിക്കലും കണ്ണൂർ പാർലമെൻറ്റിലെ കാര്യങ്ങളെക്കുറിച്ച് തിരിഞ്ഞു നോക്കിയിട്ടില്ല എപ്പോഴും പിണറായിക്കെതിരെ കാര്യങ്ങൾ പറയാനും പിണറായി വിജയൻ്റെ വിഷയങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്യാനും മാത്രമാണ് കെ സുധാകരൻ ശ്രമിച്ചിട്ടുള്ളത് ഇതെന്താണ് ഇങ്ങനെ എന്ന് പലരും ചോദിക്കുന്നുണ്ട് കെ സുധാകരനും പിണറായി വിജയനും തമ്മിലുള്ള അടിപിടിയെക്കുറിച്ചല്ല ജനങ്ങൾക്ക് അറിയേണ്ടത് ജനങ്ങൾക്ക് അതിലും വലുതായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട് അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് അതല്ലാതെ ഇവർ തമ്മിലുള്ള ബാലിസമായ ഫൈറ്റിനെക്കുറിച്ചും ജനങ്ങൾക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള ബ്രണ്ടൻ ഫൈറ്റിൻ്റെ ക്ലൈമാക്സിനെ കുറിച്ചും ഒന്നുമല്ല അറിയേണ്ടത് ജനങ്ങൾക്ക് അതൊന്നും കേൾക്കുകയും വേണ്ട പക്ഷേ അതൊക്കെ ഇപ്പോഴും വന്ന് തട്ടിവിടാൻ കെ സുധാകരന് ഒരു മടിയുമില്ല എന്നുള്ളതാണ് സത്യം കെ സുധാകരൻ്റെ രാഷ്ട്രീയം അങ്ങനെയൊക്കെയാണല്ലോ വെറുതെ ഒരാളെ വിമർശിക്കുക അതുവഴി ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ പ്രവർത്തനമാണ് താൻ ഒരു വലിയ നേതാവാണെന്ന് വരുത്തി തീർക്കുക ഇതൊക്കെയാണല്ലോ സുധാകരന്റെ സ്ഥിരം സ്റ്റൈല് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക